റഫയിലെ കരയാക്രമണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് 13 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഇസ്രായേലിന് കത്തയച്ചു. ജർമ്മനി, ഫ്രാൻസ്, UK, ഇറ്റലി, ജപ്പാൻ, കാനഡ, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നെതർലൻഡ്സ്, ന്യൂസിലൻഡ്, ദക്ഷിണ കൊറിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഒപ്പിട്ട കത്താണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സിന് അയച്ചത്. ഇതിൽ ഭൂരിഭാഗവും നേരത്തെ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്ന രാജ്യങ്ങളാണ്. G7 കൂട്ടായ്മയിലെ അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും ഇതിലുണ്ട്. ഇസ്രായേൽ റഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകുമ്പോഴും ഗസാമുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മാത്രം കേന്ദ്രീകരിച്ച് UN രക്ഷാസമിതി വ്യാഴാഴ്ച യോഗം ചേർന്നു. കൂടിക്കാഴ്ചയിൽ ഒക്ടോബർ 7 പലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പ് ബന്ദികളാക്കിയതിനെ ഭീകരതയുടെ മനഃശാസ്ത്രപരമായ ഉപകരണം എന്ന് US അപലപിച്ചു. ഓരോ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ലെന്ന് US അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ അഭൂതപൂർവമായ ആക്രമണത്തെ തുടർന്ന് 1200 പേർ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ 200-ലധികം ആളുകളെ ഇസ്ലാമിസ്റ്റ് സംഘം ബന്ദികളാക്കി. ഇവരിൽ പലരെയും ഇരുപക്ഷവും തമ്മിലുള്ള ഹ്രസ്വമായ വെടിനിർത്തലിനിടെ വിട്ടയച്ചെങ്കിലും 132 പേർ തടവിൽ തുടരുകയാണ്. UN സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ശോഷൻ ഹരൺ താൻ ഹമാസിന്റെ തടവിലായിരുന്ന 50 ദിവസങ്ങൾ അനുസ്മരിച്ചു. അവരെയും മകളെയും രണ്ട് പേരക്കുട്ടികളെയും കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 സംഘം ബന്ദികളാക്കി നവംബറിൽ വിട്ടയച്ചു. അഭൂതപൂർവമായ ഈ ഭീകരത സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കാനാവില്ല എന്ന് ഹരൺ പറഞ്ഞു. ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സപ്പോർട്ട് ആക്ട് 224 മുതൽ 187 വരെ അംഗീകരിച്ചു. 16 ഡെമോക്രാറ്റുകൾ ഈ നിയമത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിൽ മിക്ക റിപ്പബ്ലിക്കന്മാരുമായും ചേർന്നു. കൂടാതെ 3 റിപ്പബ്ലിക്കന്മാരും മിക്ക ഡെമോക്രാറ്റുകളും ചേർന്ന് ഇതിനെ എതിർത്തു. ഈ നിയമം നിയമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി നടത്തിയ ഫോൺ കോളിൽ സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെയും മാനുഷിക സഹായം റാഫയിൽ സാധ്യമായ ഏതെങ്കിലും പ്രവർത്തനത്തിനു മുമ്പായി ഗാസ മുനമ്പിലേക്ക് തടസ്സങ്ങളില്ലാതെ ഒഴുകുന്നത് തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെയും ചോദ്യം ചെയ്യാനാവാത്ത ആവശ്യകത അവർ ചൂണ്ടിക്കാട്ടി. കടുത്ത മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന റഫയിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്നും റഫയിലെ ഈജിപ്ത് അതിർത്തി ഉൾപ്പെടെ എല്ലാ അതിർത്തി ചെക്ക്പോസ്റ്റുകളും തുറന്ന് സഹായ വിതരണത്തിന് വഴിയൊരുക്കണമെന്നും 4 പേജുള്ള കത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രയധികം സാധാരണക്കാരെ കൊന്നും നശിപ്പിച്ചിട്ടും മതിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭാ മേധാവി ആന്റോണോ ഗുട്ടറസും രംഗത്തെത്തിയിരുന്നു. വീടുകൾ നഷ്ടപ്പെട്ട 14 പലസ്തീനികൾ അഭയം പ്രാപിച്ച റഫയ്ക്ക് നേരെയുള്ള ആക്രമണം രാഷ്ട്രീയ വിപത്തും മാനുഷിക ദുരന്തവുമാകുമെന്ന് അദ്ദേഹം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണത്തിൽ 1100-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ 34,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഈ കണ്ടതൊന്നും മതിയായില്ലേ? സാധാരണക്കാർ കൂട്ടമരണവും നശീകരണവും അനുഭവിച്ചത് മതിയായില്ലേ? റഫയ്ക്ക് നേരെയുള്ള ആക്രമണം മാനുഷിക ദുരന്തമായിരിക്കും, അബദ്ധം ചെയ്യരുത്, ഗുട്ടറസ് പറഞ്ഞു. ഇതിനകം ക്ഷാമം പിടിപെട്ട ഗസയിലേക്ക് ആവശ്യമായ സഹായ സാമഗ്രികൾ എത്തിക്കാൻ ഇസ്രായേൽ അടച്ച അതിർത്തികൾ ഉടൻ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യജീവിതം അതീവ ഗുരുതരാവസ്ഥയിലായ ഗസയിലേക്ക് സഹായമെത്തിക്കാനുള്ള റഫ, കെരം, ഷൊലോം അതിർത്തികൾ അടച്ചു പൂട്ടുന്നത് കടുത്ത ദോഷം സൃഷ്ടിക്കും. അവ ഉടൻ തുറക്കണം, ഗുട്ടറസ് ആവശ്യപ്പെട്ടു. റഫ കൂട്ടക്കൊല അസ്വീകാര്യമാണെന്നും വേദനയും ദുരന്തവും വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂവെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. സാധാരണക്കാർ, സന്നദ്ധ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, UN ജീവനക്കാർ എന്നിവർക്ക് ദുരിതം വിതച്ച ഏറ്റവും രക്തരൂക്ഷിതമായ സംഘട്ടനമാണ് ഗസയിലേത്. സിവിലിയൻ മരണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. കുടുംബങ്ങൾ ചിതറി, കുട്ടികൾ ട്രോമയിലായി. ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന വശ്യങ്ങൾ പോലും തടയപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോഴും പലസ്തീൻ ജനതയെ കൂട്ടമായി ശിക്ഷിക്കുന്നതിനെ ഒന്നുകൊണ്ടും ന്യായീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.